നമസ്കാരം. മരട് നഗരസഭ പ്രദേശങ്ങളിൽ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ ഗുരുതര അവസ്ഥയായിരുന്നില്ല. എന്നാൽ ഈ വേലിയേറ്റ സമയത്ത് മരടിൻ്റെ ദ്വീപായ വളന്തകാട് ദ്വീപിലെ മുഴുവൻ കുടുംബങ്ങളും ഈ വേലിയേറ്റത്തിൽ വെള്ളത്തിൽ മുങ്ങി വീട്ടിലെ ഒട്ടുമുക്ക ഉപകരണങ്ങൾ നശിച്ചു എന്ന വലിയൊരു സങ്കടകരമായൊരു വാർത്തയാണ്. ഇന്നിപ്പോൾ ഈ സ്ഥലം ബഹുമാനപ്പെട്ട മരട് വില്ലേജ് ഓഫീസറും അതോടൊപ്പം തന്നെ മരട് നഗരസഭയുടെ ചെയർമാനും മറ്റ് ജനപ്രതിനിധികളും സന്ദർശിച്ചു അവർക്ക് വേണ്ട സഹായങ്ങൾക്കുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. വാർത്തയിലേക്ക്. മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വേലിയേറ്റം അതിരൂക്ഷമായതുകൊണ്ട് നിരവധി വീടുകളിലാണ് ഈ രാത്രി കാലങ്ങളിൽ വെള്ളം കയറി ആളുകളുടെ അവിടുത്തെ വീട്ടു സാധനങ്ങളും മറ്റും നഷ്ടപ്പെടുകയും പല ആളുകൾക്കും രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സാധാരണഗതിയിൽ ഈ വൃശ്ചിക മാസത്തിലൊരു വൃശ്ചികയേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ അങ്ങനെ ഒരു വേലിയേറ്റം ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇപ്പോൾ നിലവിൽ സമുദ്രനിരപ്പിൽ താഴെയുള്ള എല്ലാ പ്രദേശങ്ങളിലും വെള്ളം അതിരൂക്ഷമായി, അല്ലെങ്കിൽ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം തദ്ദേശ സ്ഥാപനങ്ങളായ ഇതുപോലത്തെ നഗരസഭയ്ക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല രീതിയിൽ ശാസ്ത്രീയമായി പഠിച്ച് ഈ വേലിയേറ്റം, ഇപ്പോഴത്തെ പുതിയ പഠനം പറയുന്നത് ഈ വരുന്ന ഒരു 20 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സമുദ്രനിരപ്പിൽ താഴെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളം കയറും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിനെ സംരക്ഷിക്കണമെന്നും എന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശാസ്ത്രീയമായി പഠിച്ച് ഈ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സൈഡ് ഭിത്തികൾ, സൈഡ് വാളുകൾ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇത് രൂക്ഷമായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് വില്ലേജ് ഓഫീസറും അവിടെയുള്ള കൗൺസിലർമാരെയും എല്ലാവരെയും ഞങ്ങൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ സംയുക്തമായിട്ട് ഈ വീടുകളിൽ പോവുകയും അവരുടെ പരാതി കേട്ട് വില്ലേജ് ഓഫീസർ അത് റിപ്പോർട്ടാക്കിക്കൊണ്ട് തഹസിൽദാർക്ക് ഇന്ന് തന്നെ കൊടുക്കും എന്നാണ് വില്ലേജ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം മരട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും. മരട് നഗരസഭയുടെ കീഴിലുള്ള 22-ാം ഡിവിഷൻ കൗൺസിലറാണ് ഞാൻ. 22-ാം ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു വളന്തകാട് ദ്വീപും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റം വളരെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ഈ വളന്തകാട് ദ്വീപിനെയും അതുപോലെ തന്നെ 22-ാം ഡിവിഷൻ്റെ തെക്ക് ഭാഗത്തുള്ള കുറേ പ്രദേശങ്ങളിലുമാണ്. ഇപ്പോൾ രാത്രികാലങ്ങളിൽ സ്ഥിരമായിട്ട് ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കിപ്പോൾ രാത്രിയിൽ വളരെയധികം ഭീതി അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. പല വീടുകളും ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് ഭാഗികമായിട്ട് തന്നെ വളരെയധികം മോശമായൊരവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പം വില്ലേജ് ഓഫീസറെ വിവരം അറിയിച്ചു. ചെയർമാനും വില്ലേജ് ഓഫീസർ അടങ്ങുന്നൊരു സംഘം ഞങ്ങൾ എല്ലാ വീടുകളും സന്ദർശിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു അസുഖങ്ങൾ, പല അസുഖങ്ങൾ, എലിപ്പനി പോലുള്ള അസുഖങ്ങൾക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ മരുന്ന് വിതരണം ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ എന്നിവ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള മരട് പ്രദേശത്തെ നിരന്തരമായിട്ടുണ്ടാകുന്ന വേലിയേറ്റത്തിൽ വീടുകൾ നശിക്കുന്നതും അതോടൊപ്പം തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ നശിക്കുന്നതും എൻ്റെ പ്രധാനപ്പെട്ട കാരണം കായലിൽ അടിഞ്ഞുകൂടുന്ന എക്കലുകൾ യഥാസമയം അതിന് വേണ്ടപ്പെട്ട അധികാരികൾ നീക്കം ചെയ്യുന്നില്ല എന്നൊരു പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. മറ്റൊരു വിശേഷം നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും സുബീഷ് ലാൽ നെട്ടൂർ.